ഒലിവ് മ്യൂസിക് ഫെസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒലിവ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. Olive Builders and Developers, 33 years of continuing promises, an apt choice for ideal investments in Kerala. Olive Builders offers Kerala's first ever luxury green township, spread across 8.5 acres of land just opposite Info Park and Smart City Kakinada. Olive Calista, Olive Anna, Olive Alicia, Olive Bungalows. World class amenities await you here. Olive has two unique projects at the heart of the metro city, Olive Ianta and Olive Aurania, adjacent to the Lulu Mall Edappally. Olive Builders Hotels Media, 9744300333. നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. സ്വർഗഭവനത്തിൽ കടന്നു ചെന്ന് നാം അവിടെ പാർക്കും, യേശുവിനോട് ചേർന്ന് അവിടെ ആയിരിക്കും. ആ സുന്ദര നിമിഷങ്ങളെ ഓർക്കുന്ന മനോഹരമായ ഒരു ഹിന്ദി ഗാനം ഇപ്പോൾ ലിജി യേശുദാസ് നിങ്ങൾക്കായി ആലപിക്കുന്നു. ലിജി ഇവിടെ ഓർക്കസ്ട്രേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട യേശുദാസ് നമ്മുടെ കീബോർഡ് പ്ലെയറാണ്. അനേക കാസറ്റുകൾക്ക് സംഗീതം നൽകുന്ന ഒരു വ്യക്തിയാണ്, ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പത്നിയാണ് ലിജി യേശുദാസ്. ലിജി പ്ലീസ് കം. വളരെ മനോഹരമായ ഒരു ഹിന്ദി ഗാനം.
झूठे जहां की तसल्ली तू ना कहे पाऊंगी, झूठे जहां की तसल्ली तू ना कहे पाऊंगी। यीशु के पास तू आओ सभी आराम पाऊंगे, यीशु के पास तू आओ ചാനൽ എനിക്ക് പരിചിതമാണ്. അത് പലപ്പോഴും ടെലിവിഷനിൽ ഞാൻ കാണാറുണ്ട്. എന്നാൽ ഒരുപക്ഷേ ഞാൻ അറിയാതെ പോയ, ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം ഇന്ന് സ്വാഗത പ്രസംഗൻ സൂചിപ്പിച്ചു. ഈ പവർ വിഷൻ ചാനലിൻ്റെ അപ്ത വാക്യം, നേരിൻ്റെ വഴി. ഈ ചാനലിൻ്റെ അടിസ്ഥാന തത്വശാസ്ത്രത്തെ ആ വാക്കുകൾ വെളിപ്പെടുത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യവും ധർമ്മവും സ്നേഹവും എല്ലാം തന്നെ ക്രൂരമായി കൊല ചെയ്യപ്പെടുകയും പലപ്പോഴും ഇവയെല്ലാം മറയ്ക്കപ്പെടുകയും ചെയ്യുന്ന ലോകത്തിൽ മാത്രമല്ല അസത്യവും സ്നേഹമില്ലായ്മയും അധർമ്മവും ഇവയുടെ മുഖംമൂടി ധരിച്ചുകൊണ്ട് ലോകത്തിൽ വാണറിളുന്നു എന്ന് തോന്നുന്ന ഈ കാലഘട്ടത്തിൽ നേരിൻ്റെ വഴിയെ കാണിച്ചു കൊടുക്കുവാൻ ഏതെങ്കിലും ഒരു ശബ്ദം എവിടെയെങ്കിലും ഉയരുന്നത് നിശ്ചയമായും സന്തോഷകരമാണ്, പ്രത്യാശാജനകമാണ്. പവർ വിഷനിലൂടെ സംവേദനം ചെയ്യപ്പെടുന്നതായിട്ടുള്ള സത്യം എന്താണെന്നും ആരിലേക്ക് അവ സംവേദനം ചെയ്യപ്പെടുന്നു എന്നുള്ളതും വളരെ പ്രധാനം. ലോകം ശ്രദ്ധിക്കുന്ന ശബ്ദമായി നേരിൻ്റെ വഴി കാട്ടുന്ന പവർ വിഷൻ്റെ ശബ്ദം ഉയരട്ടെ, നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിലുള്ള സന്തോഷം നന്ദി എൻ്റെ ചുമതലക്കാരെ അറിയിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സന്ധ്യാസമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭാരത സുവിശേഷവൽക്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഏകദേശം 11 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഭാഷ കെ.സി. ജോൺ ആരംഭിച്ചു വെച്ചതായ ഈ പ്രവർത്തനം 11 വർഷം കഴിഞ്ഞപ്പോഴും പതരാതെ തളരാതെ
അടിയുറച്ച് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും കൊടുങ്കാറ്റുകളുമൊക്കെ ധാരാളമായി ഇതിനെതിരായി ആഞ്ഞടിച്ചപ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ നിലനിൽക്കുവാൻ കർത്താവ് കൃപ നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പവർ വിഷന് നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസന്മാർ കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെയായി ഇരുന്നു. അവർ ഇങ്ങനെയൊരു സംഗീത സായാഹ്നം ക്രമീകരിക്കുന്ന കാര്യത്തിൽ വളരെ വളരെയധികം അധ്വാനിക്കുകയും പരിശ്രമിക്കുകയൊക്കെയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മലബാറിൽ പ്രത്യേകിച്ച് നിലമ്പൂരിൽ വന്ന് ഈ സംഗീത സായാഹ്നം അവതരിപ്പിക്കുവാൻ അവർ കഴിഞ്ഞത്. സംഗീതത്തിൽ കൂടെയും മനുഷ്യഹൃദയങ്ങളോടെ ഇടപെടുവാൻ കഴിയുന്ന ഒരു വലിയ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പവർ വിഷൻ അനേക ജീവിതങ്ങൾക്ക് ആശ്വാസമാകട്ടെ. ഇടം കൈയും വലം കൈയും തിരിച്ചറിയുവാൻ കഴിയാതെ അന്ധകാരത്തിൽ കടന്ന ഉഴലുന്ന അന്ധകാരത്തിൻ്റെ അടിമകളായി പൈശാചിക ശക്തികളുടെ അടിമകളായി ജീവിക്കുന്ന അനേകരുടെ ജീവിതത്തിന് ആശ്വാസം പകർന്ന് അവരെ നിത്യരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കുവാൻ പവർ വിഷനെയും അതിൻ്റെ സംഘാടകരെയും അതിൻ്റെ നേതൃത്വത്തെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് സകലവിധ ആശംസകളും ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ മലബാർ മേഖലയുടെ പേരിൽ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ പവർ വിഷൻ്റെ ഈ ടി വി സംഗമം ഇവിടെ ക്രമീകരിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് മലബാറിൽ ഇങ്ങനെയൊരു സമ്മേളനം ഒരുക്കുവാൻ സർവശക്തൻ ഇടയാക്കി. ധാരാളമായ ആളുകൾക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഈ പവർ വിഷനിൽ കൂടെ അറിയുവാൻ കർത്താവ് ഒരുക്കുന്ന അവസരത്തിനായി സ്തോത്രം. ജീവിതങ്ങൾ നിരാശകളിലും ദുഃഖങ്ങളിലും കടന്നു പോകുമ്പോൾ വേദനയോടെ ആയിരിക്കുന്ന പലരും ടി വി തുറക്കുന്ന സമയങ്ങളിൽ ഈ പ്രോഗ്രാം പാട്ടിൽ കൂടെ ആയാലും പ്രസംഗത്തിലൂടെ ആയാലും മറ്റ് ഇതര കാര്യങ്ങളിൽ കൂടെ ദൈവാനം പറയുന്ന പോലെ ഞാനോ ഉയർത്തപ്പെട്ടാൽ അനേക രംഗിലേക്ക് ആകർഷിക്കുമെന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നത് പോലെ ഈ ടി വി പ്രോഗ്രാം നടത്തുവാൻ ദൈവം പിന്നെയും സഹായിക്കട്ടെ. ലോകത്തിൽ അനേക രാജ്യങ്ങളിലിരുന്നു കൊണ്ട് കാണുന്ന അനേകമനേകം ആളുകൾക്ക് വിടുതലും ആശ്വാസവും സമാധാനവും നിത്യ രക്ഷയും ഉണ്ടാകുവാൻ ഇത് കാരണമാകട്ടെ എന്ന് അത് എല്ലാവിധ ആശംസകളും ന്യൂ ഇന്ത്യ ചർച്ച ബോർഡിൻ്റെ നിലമ്പൂരിലെയും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകാൽ ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് പാസ്റ്റർ ആർ എബ്രഹാം. അതിനായി ചുക്കാൻ പിടിക്കുവാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ക്രൈസ്തവ കൈരളിയുടെ ഗാനശാഖയുടെ അഭിമാനമായിരുന്നു മഹാകവി കെ വി സൈമൺ അവർകൾ. നാം എന്നും പാടാൻ ആഗ്രഹിക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ വളരെ പ്രസിദ്ധമായ ഒരു ഗാനം ഇപ്പോൾ ജെയ്സൺ സി സോളമൻ ആലപിക്കുന്നു, അമ്പ എരിശലീം അമ്പരിൻ കാഴ്ചയിൽ എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ ഒരു ഗാനമാണ്. നാം ഈ പാട്ട് പല ആളുകൾ പാടി നാം കേട്ടിട്ടുണ്ട് എങ്കിലും സൈമൺ സാറിൻ്റെ സംഗീത രത്നാവലി എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം അടങ്ങിയ ഒരു പുസ്തകമാണ് സംഗീത രത്നാവലി. ആ പാട്ട് പുസ്തകത്തിൽ സൈമൺ സാർ എല്ലാ പാട്ടുകളുടെയും രാഗങ്ങളും താളങ്ങളും ഒക്കെ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മുഖാരി എന്ന രാഗത്തിലാണ്. എന്നാൽ നാം ഇത് പാടി മുഖാരിയുടെ ഭാവങ്ങളൊക്കെ മാറി മറ്റ് പല രാഗങ്ങളിലേക്കുമൊക്കെ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജെയ്സൺ അനുഗ്രഹീതനായ ഒരു കർണാടിക് സംഗീതജ്ഞനാണ് അദ്ദേഹം. മുഖാരിയുടെ രാഗത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ അമ്പയൊരുശലൈം എന്ന മനോഹരമായ ഗാനം ഇപ്പോൾ ആലപിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കേട്ട ട്യൂണുകളിൽ നിന്നൊക്കെ ഒരു അല്പം വ്യത്യാസം ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവാം. കാരണം മുഖാരിയുടെ രാഗഭാവങ്ങൾ വരുമ്പോൾ ഒരല്പം മാറ്റമുണ്ടായേക്കാം. ജെയ്സൺ ഈ മനോഹരമായ ഗാനം നിങ്ങൾക്കായി ആലപിക്കും. മുഖാരി എന്ന രാഗത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ രാഗത്തിൻ്റെ ഏറ്റവും വലിയ ഭാവം എന്ന് പറയുന്നത് നാം എന്തിനെയോ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്
അതിന് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുക എന്നൊക്കെയാണ്. നമ്മുടെ ക്ഷേത്രകലകളിൽ കഥകളി സംഗീതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രാഗമാണ്. അതിൻ്റെ ഭാവം തന്നെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ രാഗം തീർച്ചയായും ഈ രാഗത്തിൻ്റെ ഭാവം എന്താണോ അത് ഉൾക്കൊണ്ട് തന്നെയാണ് മഹാകവി ഈ ഗാനം ഇതിനകത്ത് ചിട്ടപ്പെടുത്തിയത്. അരുമമണവാളനായ ക്രിസ്തുവിൻ്റെ വരവിനെ അദ്ദേഹം പ്രത്യാശയോടെ ഏറ്റവും ആകാംക്ഷയോടെ നോക്കി പാർത്തുകൊണ്ട് തന്നെയാണ് ഈ ഗാനം അദ്ദേഹം ചിട്ടപ്പെടുത്തിയത്. എന്തുകൊണ്ടും അനുയോജ്യമായ രാഗം തന്നെയാണ് തിരഞ്ഞെടുത്തത്. നിങ്ങൾക്കൊരു പുതിയ അനുഭവമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായ ആശംസിച്ചുകൊണ്ട് ഈ ഗാനത്തിലേക്ക് കടക്കുന്നു. അമ്പയരൂശലേ അമ്പരി കാഴ്ചയിൽ അമ്പയരൂശലേ അമ്പരി കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം അമ്പരെ വരുന്ന നാളെന്തു മനോഹരം അമ്പയരൂശലേ തന്മണവാളനു വേണ്ടി അലങ്കരിച്ചു തന്മണവാളനു വേണ്ടി അലങ്കരിച്ചു ഉള്ളൊരു മണവാട്ടി തന്നെ കനിയക ഉള്ളൊരു മണവാട്ടി തന്നെ കനിയക അമ്പയരൂശലേ കനകവും മുത്തുരകം ഇവയണികില്ലെങ്കിലും കനകവും മുത്തുരകം ഇവയണികില്ലെങ്കിലും സുമുഖിയമിവൾ കണ്ടം ബഹുരമണീയം സുമുഖിയമിവൾ കണ്ടം ബഹുരമണീയം
ഹൃദയം അമ്പ യെരൂശലേം ഗരി സരി ഗരി മഗരി സരി മനിത സരി ഗരി ഗരി സരി മഗരി സനിത നിത സരി ഗരി മഗരി സനിത നിന്നീത മഗരി സരി ബബ നിത മനിത സരി ഗരി മഗരി മഗരി സരി സനിത രി സനിത ബബ രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ രസമെഴും സംഗീതങ്ങൾ രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ സുഖമരുളിടും ഗീതം സ്വയം ഇവൾ പാടിടും സുഖമരുളിടും ഗീതം സ്വയം ഇവൾ പാടിടും അമ്പ യെരൂശലേ അമ്പരിൻ കാഴ്ചയിൽ അമ്പ യെരൂശലേ അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം അമ്പരെ വരുന്ന നാളെന്തു മനോഹരം അമ്പ യെരൂശലേ രണ്ട് മഹത് വ്യക്തികളെ ആദരിക്കുക എന്നുള്ളതാണ് അടുത്തതായി ഈ വേദിയിൽ നടക്കുവാൻ പോകുന്നത്. നമുക്കറിയാം ആദരമർഹിക്കുന്നവരെ സമൂഹം ആദരിക്കേണ്ടതുണ്ട്. ഇന്ന് ഇവിടെ രണ്ട് വ്യക്തികളെയാണ് നാം ആദരിക്കുന്നത്. അതിൽ ആദ്യമായി നാം ആദരിക്കുന്നത് പവർ വിഷൻ ആദരിക്കുന്നത് പാസ്റ്റർ വി ജെ ജോർജ്. നമുക്കെല്ലാം പിതൃതുല്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇപ്പോൾ 92 വയസ്സുണ്ട്. 40 വർഷങ്ങൾക്ക് മുൻപ് മലബാറിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അനേക സഭകളുടെ രൂപീകരണത്തിന് ഇടയാകുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. മലബാറിൻ്റെ അപ്പോസ്തലൻ എന്ന് ആണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നമുക്കറിയാം ഈ ബൈബിൾ കോളേജ് ഇരിക്കുന്ന സ്ഥലവും നാം ഇപ്പോൾ ഇരിക്കുന്ന ഈ ഗ്രൗണ്ടുമൊക്കെ അദ്ദേഹത്തിൻ്റെ വകയാണത്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി അദ്ദേഹം നൽകിയതാണ്. അപ്പോൾ കഴിഞ്ഞ അനേക നാളുകളായി ദൈവത്തിൻ്റെ വേലയിൽ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്ന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ മഹത് വ്യക്തിയെ ഞാൻ ഓർപ്പിച്ചതുപോലെ പിതൃതുല്യനായ ആ നിലയിൽ നാം ബഹുമാനിക്കേണ്ട പാസ്റ്റർ വി ജെ ജോർജ് അവർകളെ ആദരിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുവാൻ പവർ വിഷന്റെ MD സുവിശേഷകനും ഗ്രന്ഥകാരനും പ്രശസ്ത വാഗ്മിയുമായ ഡോക്ടർ ആർ എബ്രഹാമിനെ വേദിയിലേക്ക് ക്ഷണിക്കും. പവർവിഷന്റെ ഡയറക്ടേഴ്സായിട്ടുള്ള പ്രിയപ്പെട്ടവർ ദയവായി സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ പ്രിയ പിതാവിനെ കരഘോഷങ്ങളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നാം നമ്മുടെ പ്രിയപ്പെട്ട ഈ പിതാവിനെ നാം ആദരിക്കുകയാണ്. കഴിഞ്ഞ അനേക നാളുകളായി ദൈവസ്നേഹത്തിൻ്റെ ശബ്ദവുമായി ദൈവസ്നേഹത്തിൻ്റെ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപിതാവിനെ ഇപ്പോൾ ഒരു പൊന്നാടി അണിയിച്ച് പ്രിയപ്പെട്ട ഡോക്ടർ ആർ എബ്രഹാം അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും മറ്റൊരു വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു മഹത് വ്യക്തിയാണ് നമ്മടുത്തതായി
ആദരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിൻ്റെ ആതുര ശുശ്രൂഷ രംഗത്ത്, ആതുര സേവന രംഗത്ത് കഴിഞ്ഞ അനേക വർഷങ്ങളായി സ്തുത്യർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ് നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും സുപരിചിതമായ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അനേക നാളുകളായി അനേക രോഗികളെ പരിചരിക്കുകയും അവർക്ക് ആശ്വാസം കൊടുക്കുകയും ചെയ്യുന്ന ഒരു മഹത് സ്ഥാപനമാണ്. അതിൻ്റെ സ്ഥാപക ചെയർമാനായിരിക്കുന്ന ഡോക്ടർ കെ ജി അലക്സാണ്ടർ അവർകളെ നാം ഇപ്പോൾ പവർ വിഷൻ ഇപ്പോൾ ആദരിക്കുകയാണ്. വളരെ സ്നേഹത്തോടെ ഡോക്ടർ കെ ജി അലക്സാണ്ടറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ കെ ജി അലക്സാണ്ടർ അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ച് ആദരിക്കുവാൻ ഐ പി സി ജനറൽ ട്രഷറും പവർ വിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ സജി പോളിനെയും ക്ഷണിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ഈ രംഗത്തിന് സാക്ഷ്യം വഹിക്കാം. ഡോക്ടർ കെ ജി അലക്സാണ്ടർ, താങ്ക് യു വെരി മച്ച്. ദൈവം ധാരാളമായി ഇനിയും ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കറിയാം ആതുര സേവന രംഗം, ആതുര ശുശ്രൂഷ രംഗം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായ കാര്യമല്ല, വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു വാക്ക് നമ്മോട് സംസാരിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിവിടെ ഈ പുട്ടിൻ്റെ ഇടയ്ക്ക് പീര ഇടേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പുട്ട് ശരിയാകില്ല. പാട്ടിൻ്റെ ഇടയ്ക്ക് ആദരം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ച് എന്നെ പോലുള്ള ആളിനെ, ഈ അപ്പച്ചനെ ഈ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം. വളരെ നിസ്സാരനായിട്ടുള്ള ഒരു സാധാരണക്കാരനൊരു വ്യക്തിയാണ് ഞാനിവിടെ. ഈ മലബാറിൻ്റെ പ്രദേശത്ത് കഴിഞ്ഞ 30 വർഷമായിട്ട് ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ ആദരം അർഹിക്കുന്ന വേറെ ഒന്നും ഞാൻ കൂടുതലായിട്ട് ചെയ്തിട്ടില്ല. എല്ലാ ഈ തന്നിട്ടുള്ള എല്ലാ ഈ പുരസ്കാരവും ആദരവും നന്ദിയോടെയും ആദരവോടുകൂടെയും സ്വീകരിക്കുന്നു. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. പവർ വിഷൻ പ്രവർത്തനത്തെ ഞാൻ സ്നേഹിക്കുകയും വിവാഹിക്കുകയും ചെയ്തു. ഇതിൻ്റെ സ്ഥാപകനായ റവാണ്ട് ഡോക്ടർ കെസ്റ്റ് ജോണ്ടവർക്ക് എൻ്റെ ഒരു സ്നേഹിതം കൂടിയാണ്. ചെറിയ പ്രായം മുതൽ എനിക്ക് പരിചയമുള്ളതായ ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ജീവയിൽ പ്രവർത്തിക്കുവാനുള്ള സഹവാസം ദൈവദാനം ചെയ്തു. ഈ മലബാറിൽ ഈ ഒരു സ്ഥാപനം ഉണ്ടാകുവാൻ കാരണം ദൈവത്തിൻ്റെ കരുണയാണ്. ഒന്നും ചെയ്തിട്ടല്ല ഞാൻ, കർത്താവിൻ്റെ കരുണ ദൈവത്തിനധികം ഇഷ്ടമാണ്. ഇത്രയും സൗകര്യം ഉണ്ടാക്കി തരുവാൻ കർത്താവിൻ്റെ കൃപന്നി. ദൈവത്തിന് സകല മംഗളവും നമ്മൾ നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസ്തുവിക്കുന്നു. ഒലിവ് മ്യൂസിക് ഫെസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഒലിവ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. Olive Builders and Developers, 33 years of continuing promises, an apt choice for ideal investments in Kerala. Olive Builders offers Kerala's first ever luxury green township spread across 8.5 acres of land just opposite Info Park and Smart City Kakinada. Olive Calista, Olive Anna, Olive Alicia, Olive Bungalows. World class amenities await you here. Olive has two unique projects at the heart of the metro city, Olive Ianta and Olive Aurania, adjacent to the Lulu Mall Edappally. Olive Builders Hotels Media, 9744300 3333.